തൊടുകുറി സത്യമുള്ള ശാസ്ത്രമാകുന്നു തൊടുകുറിയിലൂടെ നിരവധി കാര്യങ്ങൾ ഒരു വ്യക്തിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു എന്നതാണ് വാസ്തവം തൊടുകുറിയിലൂടെ പറയുന്ന കാര്യങ്ങൾ ഒരു ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്നാൽ തൊടുകുറിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില അത്ഭുതകരമായ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത് അതിനായി ഏവരും ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ഈ രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക എന്ന കാര്യമാകുന്നു ആദ്യത്തെ ചിത്രം ചെമ്പരത്തിയാകുന്നു രണ്ടാമത്തെ ചിത്രം ശംഖുപുഷ്പമാണ് ഈ രണ്ട് പുഷ്പങ്ങളിൽ ഒരു പുഷ്പമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് ഇഷ്ടദേവത ആരാണോ ആ ദേവതയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഒരു ചിത്രം ഏവരും തിരഞ്ഞെടുക്കുക ജീവിതത്തിലെ കഷ്ടതകളും ദുരിതങ്ങളും ഒഴിയണം എന്ന് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഒരു ചിത്രം തിരഞ്ഞെടുക്കുക ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് വിചാരിക്കുന്നത് ഇനി ഫലങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് പരാമർശിക്കാൻ പോകുന്നത് അതിനു മുന്നോടിയായി എവരും ഇഷ്ടദേവത ആരാണോ ആ ദേവതയുടെ നാമങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വെള്ളിയാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യം കൂടി പ്രത്യേകം രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രദ്ധിക്കുക ആദ്യത്തെ ചിത്രമായ ചെമ്പരത്തിയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു നിങ്ങൾ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നവരാകുന്നു അത് സാമ്പത്തികം തന്നെയാകണം എന്നില്ല പല തരത്തിലുള്ള വിഷമങ്ങൾ നിങ്ങൾക്കുണ്ട് അതിനാൽ തന്നെ ജീവിതത്തിൽ പല വിഷമതകളിലൂടെയും കടന്നു പോകുന്ന നിങ്ങൾക്ക് മനസമാധാനം ലഭിക്കാത്ത അവസ്ഥ ഉണ്ട് സാമ്പത്തികപരമായും അല്ലാതെയും പ്രശ്നങ്ങൾ പലപ്പോഴായി ജീവിതത്തിലേക്ക് കടന്നു വരുന്നു ആരോ നിങ്ങളെ നശിപ്പിക്കുവാൻ അല്ലെങ്കിൽ ജീവിതത്തിൽ മുന്നേറ്റം ഉണ്ടാകാതിരിക്കുവാൻ പരിശ്രമിക്കുന്നു എന്ന് തന്നെ പറയാം അതിനാൽ തന്നെ നിങ്ങൾക്ക് എന്തു ചെയ്യണം എന്ന് അറിയാത്ത അവസ്ഥ പലപ്പോഴുമുണ്ട് പല കാര്യങ്ങളിലും വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കുവാനോ വ്യക്തതയോട് മുൻപോട്ട് പോകുവാനോ സാധിക്കാത്ത അവസ്ഥ നിങ്ങൾക്കുണ്ട് എന്തു ചെയ്താലും ജീവിതത്തിൽ പ്രതീക്ഷിച്ച രീതിയിലുള്ള വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കാത്ത അവസ്ഥ നിങ്ങൾക്കുണ്ട് അതേപോലെ തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ ജോലിയിൽ ഉയർച്ചയോ ബിസിനസിൽ നേട്ടങ്ങളോ വന്ന് ചേരുന്നില്ല അതും നിങ്ങളുടെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് എന്ന് തന്നെ പറയാം മറ്റൊരു വ്യക്തികളോട് അത് നിങ്ങളുടെ വളരെ വേണ്ടപ്പെട്ട വ്യക്തികളാകാം ബന്ധുക്കളാകാം അല്ലെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട വ്യക്തികളാകാം എന്നാൽ ഒരിക്കലും അവരോട് നിങ്ങളുടെ കയ്യിലുള്ള കാര്യങ്ങളെക്കുറിച്ച് എന്തെല്ലാം കാര്യങ്ങളാണ് ഇനി ചെയ്യാൻ പോകുന്നത് നിങ്ങളിലുള്ള രഹസ്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ വെളിപ്പെടുത്താതിരിക്കുന്നതാണ് ഏറ്റവും ശുഭകരം പ്രത്യേകിച്ചും നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടതകൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന അപ്രതീക്ഷിതമായി വന്നു ചേർന്നിരിക്കുന്ന പല പ്രശ്നങ്ങൾ അവരോട് ഇപ്പോൾ വെളിപ്പെടുത്താതിരിക്കുന്നതാണ് ശുഭകരം എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ആരെയും പൂർണമായും വിശ്വസിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കാത്ത അവസ്ഥയാണ് നിങ്ങൾക്കിപ്പോൾ ഉള്ളത് എന്ന കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എവരെയും നിങ്ങൾ പൂർണമായും വിശ്വസിച്ച് ഏത് കാര്യം ചെയ്യുവാനും രണ്ടു വട്ടം ആലോചിക്കേണ്ടതാകുന്നു അപ്രകാരം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ദോഷകരമായ ഫലങ്ങൾ വന്ന് ചേരുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു ഒരു വർഷം വരെ ഇത്തരത്തിലുള്ള ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ് ശ്രദ്ധിച്ചു തന്നെ മുന്നോട്ട് പോവുക എന്ന കാര്യം നിങ്ങൾ ചെയ്യേണ്ടതാകുന്നു ശ്രദ്ധയോടെ മുന്നോട്ട് പോയില്ല എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് കൂടാതെ പ്രതീക്ഷിക്കാത്തവരിൽ നിന്നും നിങ്ങൾ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും അല്ലെങ്കിൽ അവരിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കും എന്ന് പ്രതീക്ഷിക്കുന്നവരിൽ നിന്നും തിരിച്ചടികൾ ലഭിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്നുകൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ ആരെയും പൂർണമായും വിശ്വസിച്ച് മുന്നോട്ട് പോകാതിരിക്കുന്നതാണ് ശുഭകരം നിങ്ങൾ സ്വയം വിശ്വാസമർപ്പിച്ച് കാര്യങ്ങൾ ചെയ്യുക എന്ന കാര്യമാണ് പ്രധാനമായും നോക്കേണ്ടത് കൂടാതെ വിഷമതകൾ നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു എന്നാൽ ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു ചേരും പതറാതെ തന്നെ മുന്നോട്ട് പോവുക എന്ന കാര്യമാണ് പ്രധാനമായും നിങ്ങൾ ചെയ്യേണ്ടത് പതിറാതെ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് മാറ്റങ്ങൾ വന്ന് ചേരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് പുതിയ അവസരങ്ങൾ അത് ഭഗവാന്റെ കടാക്ഷത്താൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടദേവതയുടെ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതാണ് അത്തരം അവസരങ്ങൾ ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിച്ച് മുന്നോട്ടു പോവുക എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് കൂടാതെ വരാനുള്ള നല്ല കാര്യങ്ങളെക്കുറിച്ച് മാത്രം നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ടതാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന ആ നഷ്ടങ്ങളെക്കുറിച്ച് മാത്രം നിങ്ങൾ ചിന്തിച്ച് വിഷമിക്കരുത് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് അകന്ന് പോയിട്ടുള്ളവരാണ് എങ്കിൽ അവർ നിങ്ങളുടെ അടുത്തേക്ക് അല്ലെങ്കിൽ അവർ തിരിച്ചു വരാൻ അല്പം സമയമെടുക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ആ കാര്യവും ചിന്തിക്കുക നന്നായി തന്നെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ശുഭകരമായ ഫലങ്ങൾ വന്ന് ചേരുന്നതാകുന്നു സ്വന്തമായി ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും തീർച്ചയായും ശ്രദ്ധിച്ച് വളരെയധികം സൂക്ഷ്മതയോടെ തന്നെ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ പ്രത്യേകം ഓർക്കുക രണ്ടാമത്തെ പുഷ്പമായ ശംഖുപുഷ്പമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നിരവധിയാർന്ന ആഗ്രഹങ്ങൾ ഉള്ളവരാകുന്നു ഈ ആഗ്രഹങ്ങൾ നടക്കണം എന്ന് നിങ്ങൾ ചിന്തിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാകുന്നു എന്നാൽ അത്തരത്തിൽ കഠിനാധ്വാനം നിങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണത്തിനായി അല്ലെങ്കിൽ ആഗ്രഹം നടക്കുവാനായി നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും ആ ആഗ്രഹങ്ങൾ ഉടനെ നടക്കും എന്ന് തന്നെയാണ് ഫലമായി പറയുവാൻ സാധിക്കുക സാമ്പത്തിക സ്ഥിതി വർദ്ധിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും സാമ്പത്തികപരമായ ഉന്നതി പ്രതീക്ഷിക്കുവാൻ സാധിക്കുന്ന അവസരങ്ങൾ സംജാതമാകും എന്ന് തന്നെ പറയാം അന്യദേശത്തേക്ക് പോകുവാൻ താൽപ്പര്യപ്പെടുന്നവരാണ് എങ്കിൽ ശ്രദ്ധ പുലർത്തുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് ശ്രദ്ധയോടെ ആ തീരുമാനങ്ങൾ കൈക്കൊണ്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ദോഷകരമായ ഫലങ്ങൾ വന്ന് ചേരുവാൻ സാധ്യത കൂടുതലാണ് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് പുതിയ കാര്യങ്ങൾ ആരംഭിക്കുവാൻ നാൽപ്പത്തിയൊന്ന് ദിവസം കാത്തു നിൽക്കുന്നത് ശുഭകരമാണ് എന്ന് തന്നെ പറയാം ഏതെങ്കിലും ഒരു പുതിയ കാര്യവുമായി ബന്ധപ്പെട്ട് നാൽപ്പത്തിയൊന്ന് ദിവസങ്ങൾക്ക് ശേഷം ആരംഭിക്കുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായി തന്നെ മാറും എന്ന് തന്നെ പറയാം കൂടാതെ നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് സ്വന്തമായി തന്നെ തീരുമാനങ്ങൾ കൈക്കൊള്ളുക എന്ന കാര്യം പ്രധാനമായും നിങ്ങൾ ചെയ്യുക സ്വന്തമായി തീരുമാനങ്ങൾ കൈക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരും അതായത് പുതിയ ചില അവസരങ്ങൾ വന്ന് ചേരാവുന്നതാണ് കൂടാതെ എല്ലാവരെയും നയപ്പെടുത്തുവാൻ അല്ലെങ്കിൽ ഒരേപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾ വളരെയധികം കഷ്ടപ്പെടുകയോ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയോ ചെയ്യാവുന്നതാണ് അതിനാൽ ആ കാര്യങ്ങളും അല്പം ശ്രദ്ധ പുലർത്തുക അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് കൂടാതെ സംസാരിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധ പുലർത്തുക എന്ന കാര്യവും നിങ്ങൾ ഓർക്കേണ്ടതാകുന്നു സംസാരിക്കുമ്പോൾ ശ്രദ്ധ പുലർത്തിയില്ല എങ്കിൽ ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരുന്നതിനും ശത്രുക്കൾ ജീവിതത്തിൽ വർദ്ധിക്കുന്നതിനും അത് കാരണമായി തീരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് പ്രതീക്ഷിക്കാതെ തന്നെ പലതും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും ഈശ്വര ഈശ്വരകടാക്ഷം നിങ്ങൾക്ക് ഉള്ളതിനാൽ തന്നെ സംരക്ഷണം ലഭിക്കുന്ന അവസരങ്ങൾ സംജാതമാകും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് അത്ഭുതകരമായി തന്നെ മാറ്റങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരും ചില മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച സമ്മാനിക്കുക തന്നെ ചെയ്യും അത്തരത്തിൽ ഈശ്വരാനുഗ്രഹത്താൽ ജീവിതത്തിൽ സംരക്ഷണം ലഭിക്കുന്ന അവസരങ്ങൾ വന്ന് ചേരുന്നതാകുന്നു അത്ഭുതകരമായ മാറ്റങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്തും ക്ഷമിക്കുവാനുള്ള മാനസിക സ്ഥിതി അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് വന്ന് ചേരുക അതിനാൽ തന്നെ ആരെങ്കിലുമായി തർക്കങ്ങളുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അത് പരിഹരിക്കുവാനും അവരുമായി ബന്ധപ്പെട്ട് ബന്ധം കൂടുതൽ ദൃഢമാക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാകുന്നു പല കാര്യങ്ങളിലും പല വ്യക്തികളുമായി നിങ്ങൾക്ക് എതിർപ്പുകൾ തർക്കങ്ങളുണ്ട് എങ്കിൽ അത് മാറ്റുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും അത്തരത്തിൽ നിങ്ങൾക്ക് ശുഭകരമായ കാര്യങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് തന്നെ പറയാം എന്നാൽ ശ്രമങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം ആ കാര്യം ഏവരും ഓർക്കേണ്ടതാകുന്നു അത്തരത്തിൽ ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ തീർച്ചയായും ജീവിതത്തിലെ ഈ പ്രശ്നങ്ങളും എതിർപ്പുകളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിയും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് കൂടാതെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആരെയും പൂർണമായും വിശ്വസിച്ചുകൊണ്ട് ഒരു കാര്യവും ചെയ്യാൻ പാടില്ല എന്നതാകുന്നു ഇത്തരത്തിൽ നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വർധിക്കുന്നതിന് അത് കാരണമായി തീരും സാമ്പത്തികപരമായും അല്ലാതെയും പ്രശ്നങ്ങൾ ജീവിതത്തിലേക്ക് കടന്നുവരാൻ അത് കാരണമായി തീരും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ടു പോവുക